ഹലോ, ഇന്ന് ചപ്പാത്തി കഴിക്കണേന്ന് ഒരു വ്യത്യസ്ത രീതിയിൽ ഇന്ന് ചപ്പാത്തി കഴിച്ചാലോ? സാധാരണ നമ്മൾ കറിയൊക്കെ കൂട്ടിയിട്ടല്ലേ കഴിക്കുന്നത്, ആരാ ഒരു വെറൈറ്റി ആഗ്രഹിക്കാത്തേന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചപ്പാത്തിയൊക്കെ നമ്മളിവിടെ ചുട്ടെടുക്കുന്നുണ്ട്. ചപ്പാത്തി കുഴക്കുന്നതും പരത്തുന്നതൊന്നും കാണിക്കുന്നില്ല കേട്ടോ, അത് ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. വെറുതെ ഇങ്ങനെ വീഡിയോ ലെങ്ത്തി ആക്കുന്നതെന്ന് വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഇതാ ഫസ്റ്റ് ഇട്ടേക്കനെ പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കുക. രണ്ടാമത്തത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് ഇതുപോലെ മറിച്ചിട്ടാൽ നന്നായിട്ട് പൊള്ളി വരും കേട്ടോ. ഇപ്പോൾ നമ്മൾ ചപ്പാത്തിയൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ചപ്പാത്തിയുടെ മുകളിലായിട്ട് ഏതെങ്കിലും ഒരു ടൈപ്പ് ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഹെർഷീസിൻ്റെ ചോക്ലേറ്റ് ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം ന്യൂട്രലയോ വേറെ ഏതെങ്കിലും ചോക്ലേറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എല്ലാം എടുത്തും എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത് ഒരു റോബസ്റ്റ പഴം കേട്ടോ. നല്ല പഴുത്ത പഴം നോക്കിയിട്ട് എടുക്കുക. ഇതുപോലെ തോലൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് പഴം ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് റോൾ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ രണ്ടെണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ചപ്പാത്തിയുടെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഇതുപോലെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഫൈനലി കുറച്ച് ഡെസിക്കേറ്റൻ കോക്കനട്ടും കൂടി ഇട്ട് കഴിഞ്ഞാൽ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെറുതെ കറിയൊക്കെ ഉണ്ടാക്കി നേരം കളയണ്ടല്ലോ, ഇടയ്ക്ക് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തിട്ടോ കട്ട് ചെയ്യാണ്ടൊക്കെ കഴിക്കാം കേട്ടോ. ഇത് സ്നാക്സ് ആയിട്ടും ഡിന്നറായിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. എങ്ങനെ കഴിക്കണം എന്നുള്ളതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.